ഹായ്, ഇപ്പോൾ ക്യാരി കേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സേവ് ദ ഡേറ്റ് ആയാൽ തന്നെയും വെഡ്ഡിംഗ് ഉണ്ട്, അപ്പോൾ എല്ലാത്തിനും ക്യാരി കേച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരി കേച്ചർ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒന്ന് രണ്ട് ക്ലിക്കുകളിലൂടെ മാത്രം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണ് നമുക്കൊരു ക്യാരി കേച്ചർ മേക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ വരും. നമ്മളത് നോക്കണ്ട. ഏറ്റവും താഴെയായിട്ട് മൈ അവതാർ എന്നൊരു സംഭവമുണ്ട്. അതിൽ നമ്മൾ ക്രിയേറ്റ് ന്യൂ അവതാർ കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ അവതാർ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറ ഓണായി വരും. ഒന്നുകിൽ നമ്മളത് ചെയ്ത് വെച്ചിട്ട് ക്യാമറയെ ഫോട്ടോ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ കൊടുക്കാൻ പോകുന്ന താഴെ ഒരു ഗ്യാലറി അയക്കുന്നുണ്ട്. ഗ്യാലറിയിൽ നിന്ന് നമ്മുടെ നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്താൽ മതി. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു, ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത്? ഞാനിപ്പോൾ 15 മുതൽ 29 വരെയുള്ള ഏജ് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുന്നത് ഈ ഫോട്ടോ. അത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്യാരിക്കേച്ചർ രൂപം നമുക്ക് രണ്ട് രൂപങ്ങൾ കിട്ടും. അതിൽ നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആണെന്നുള്ളത് തിരഞ്ഞെടുക്കാം. ഞാൻ മേളത്തെ സെലക്ട് ചെയ്യുന്നു. പിന്നെ ഇതിൽ നമുക്ക് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ ഒന്നാമത് ഈ കൊടുക്കുന്ന റൗണ്ടിൽ നമ്മുടെ താടിയുടെ മുഖത്തിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, താടിയുടെയൊക്കെ. അതുപോലെ രണ്ടാമത് ഹെയർ ഈ സ്റ്റൈൽ, ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ലോങ് ഹെയർ, ഷോർട്ട് ഹെയർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലേതാണ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും? റെക്കമെൻഡാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. അതിൽ നമ്മുടെ മുഖത്തിന് കണക്കായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പിക്ചറിന് കണക്കായിട്ടുള്ള സംഭവം ആദ്യം നമ്മൾ കൊടുക്കും. അതിൽ നമുക്ക് ഹെയർ കളർ അടുത്ത് ഏതാണോ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്പെക്സ് എല്ലാം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ അത് ആഡ് ചെയ്യുന്നില്ല, എണ്ണ കൊടുക്കുന്നു. അടുത്ത് അതുപോലെ മീശ നമുക്ക് അതിൽ വന്നിട്ടുള്ള ആ പിക്ചറുള്ള ഏതാണ്ടുള്ള ഇതാണ് വന്നിട്ടുള്ളത്. പക്ഷേ വേറെ മീശ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അത് തന്നെ കൊടുക്കുന്നു. അതുപോലെ കണ്ണിൻ്റെ ഇത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. വലുതാക്കാനോ ചെറുതാക്കാനോ അങ്ങനെയൊക്കെ പറ്റും. അതുപോലെ പുരികത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതും ഒന്നും ചെയ്യുന്നില്ല. വേറെ തൊപ്പി അങ്ങനെ സംഭവങ്ങൾ ആഡ് ചെയ്യും, അതൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ ഇതൊന്നും ചെയ്യാതെ ഇത് കഴിഞ്ഞിട്ട് കൺഫേം, മേളിലത്തെ കൺഫേം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ അവതാർ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ആ ഫസ്റ്റ് കാണുന്നതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത അവതാർ. ഈ 2, 3, 4, 5, 6 ഇതെല്ലാം ഇതിൽ ഫ്രീ ആയിട്ടുള്ളതാണ്. ഇത് ഞാനിപ്പോൾ എൻ്റെ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട്, എൻ്റെ കയ്യിലുള്ള ഫോട്ടോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത അവതാറാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ബാക്ക് സ്വിച്ച് അടിക്കുക, ബാക്കിലോട്ട് പോവുക. ഇനി ഇവിടെ പലതരത്തിലുള്ള സംഭവങ്ങൾ വരും. ഓക്കെ, നമ്മളെ മെയിൻ അവതാറിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയ അവതാറിൽ ഞാൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് ബീച്ച് ചെയ്യുക, കുറേ ക്യാരി കാച്ചറുകൾ വരും. വെള്ളത്തിരിക്കുന്ന പോലത്തെ ഒരു ഇത്, അതുമായിട്ട് ബേസ് ചെയ്ത ഒരുപാട് നല്ല നല്ല ക്യാരക്ടറിസ്റ്റുകൾ വരുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കിവിടെ കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാലൻറ്റൈനാണ് നമുക്ക് വേണ്ടതെങ്കിൽ വാലൻറ്റൈൻ്റെ സെർച്ച് ചെയ്താൽ വാലൻറ്റൈനുമായിട്ട് ബന്ധപ്പെട്ടത് ഇതൊക്കെ വരും. അതുപോലെ നമുക്കിതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പ് സ്റ്റിക്കറുകളൊക്കെ ഇതുവരെ ഉണ്ടാക്കുക. ഈ ഒരു ഹൈഡ് സിമ്പലുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വാട്സപ്പ് സ്റ്റിക്കറുകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ പിക്ചറുള്ള വാട്സപ്പ് സ്റ്റിക്കറുകൾ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പിലോട്ട് ഈ വാട്സപ്പിനെ വാട്സപ്പ് എന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ വാട്സപ്പിലോട്ട് നമ്മുടെ വാട്സപ്പിലോട്ട് ഇത് ആഡ് ചെയ്താൽ മാറ്റാനായിട്ട് പറ്റും. അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ആ പിക്ക് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ, നമ്മൾ ആഡ് ചെയ്ത ആ പിക്ക് വെച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഓക്കെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ ഇവിടെ ക്യാരി കേച്ചറിൻ്റെ സംഭവമാണ് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി ഇതെങ്കിലും ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ക്യാരി കേച്ചർ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഡൗണാകത്ത് തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ എച്ച് ഡി അങ്ങനത്തെ വെർഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോ വെർഷൻ പൈസ കൊടുത്ത് വാങ്ങണം. ഇങ്ങനെ നമുക്കതൊന്നും വാങ്ങുന്നില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ടുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സേവ്ഡിറ്റ്യൂവർ ആൽബം. അപ്പം നമ്മൾ ആൽബത്തിലോട്ട് ഡൗൺലോഡ് ഗ്യാലറിയോട്ട് ഡൗൺലോഡ് ആയിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡൗൺലോഡ് എടുക്കാം. ഇനി ഒരു നമ്മളൊരു സേവ് ദ ഡേറ്റ് അതുപോലത്തെ സംഭവമാണ് ചെയ്യുന്നത്. ഒരു പെണ്ണിൻ്റെ ആണിൻ്റെ പണം വെച്ച് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഒന്നുകൂടി ക്രിയേറ്റ് അവതാറിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഫോട്ടോ ഏതാണോ ആഡ് ചെയ്യേണ്ടത് അത് ഇതിലേക്ക് കൊണ്ടുവരിക. ഫീമെയിലും സെലക്ട് ചെയ്യുക, ഏജ് സെലക്ട് ചെയ്യുക, മറ്റേ അതേ സ്റ്റെപ്പുകളിലൂടെ സെലക്ട് ചെയ്ത് വരുവാണ്. ഒന്നാമത്തെ സെലക്ട് ചെയ്യുന്നു. ബാക്കി ഫേസിൻ്റെ ക്യാരക്ടൈസ് നമുക്ക് ഹെയറൊക്കെ പൊക്കി എന്താക്കി ശകല അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ഒന്നും ഞാൻ ചെയ്യുന്നില്ല, കൺഫേം കൊടുക്കുന്നു. നമ്മളെ രണ്ടാമത്തെ അവതാറുകൾ ക്രിയേറ്റ് ആയി. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോവുക. നമ്മുടെ രണ്ട് അവതാറുകൾ ആയിക്കഴിഞ്ഞ് രണ്ടാമത്തേലുള്ള സംഭവങ്ങളോടായി വരുന്നുണ്ട്. ഇതിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഞാൻ അഡ്രസ് ബാറിൽ ജസ്റ്റ് ഒന്ന് മാരേജ് എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോഴത്തേക്കും നല്ല അടിപൊളി മാരേജിൻ്റെ ക്യാരിക്കേച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാരിക്കേച്ചർ ഉണ്ടാക്കാനായിട്ട് പറ്റും. എല്ലാവരും ഈ ആപ്പ് ഉപയോഗിച്ചു. ഓക്കെ.